take it down. അപ്പോ ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് സീരിയൽ അമ്മായിമാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കുറച്ച് അർത്ഥവത്തായിട്ടുള്ള സീരിയലുകളാണ്. പിന്നെ ഒരുമാതിരിപ്പെട്ട യൂട്യൂബേഴ്സ് ഒന്നും ഈ സീരിയലിനെ തൊടാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, തൊട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിച്ച് കഷത്തി വെച്ച് തരും, അതാണ് പ്രശ്നം. പക്ഷെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇങ്ങ് വിടാൻ പറ്റുമോ? എന്നെ പോലെ സീരിയലിന് വേണ്ടി വീട് യുദ്ധകളമാക്കി ചട്ടകത്തിന് തവിക്കും കുത്തു അടിയും മേടിച്ച എല്ലാ വീരഭടന്മാരും ലൈക്ക് ബട്ടണിലും കമന്റ് ബോക്സിലും ഹാജർ അറിയിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ സീരിയല് നോക്കാം. കണ്ടില്ലേ, അമ്മച്ചിമാരുടെ അടുക്കളയിലെ അടുപ്പിലെ കിടാ വിളക്കാക്കാൻ ആദ്യം വേണ്ടത് ഭക്തി. ദൈവീകാര്യത്തിലൊക്കെ കുട്ടിക്ക് എന്താ ശ്രദ്ധ? ഹൈ ബേഷ് ബേഷ് ബേഷ്. ഒന്നിക്കട്ടെ ഒന്നിക്കട്ടെ ഒന്നിക്കട്ടെ, ആ മാലയിടുന്ന ദൈവമാരാണെന്ന് ഒന്ന് കാണട്ടെ. ഓഹോ, മൊണാലിസ എന്നായിരിക്കുമല്ലോ ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വന്നത്. അതൊക്കെ പണ്ട്, ഇപ്പൊ മൊണദേവി, അതാണ് ഇപ്പൊ പുതിയ നാമം. നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയുടെ. എനിക്ക് ഇതുണ്ടാക്കിയ ഡയറക്ടറിന്റെ അടുത്തൊരു ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ, നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് വല്ല ഓടുന്ന ട്രെയിനിന് തല വെക്കുവോ, വല്ല തെങ്ങിന്റെ മേളിൽ കയറിയിട്ട് കൈ വിടുവോ, മുള്ളുമുരുക്കി കയറിയിട്ട് ഊർന്നിറങ്ങുവോ, പ്ലഗിനകത്ത് കൈയിട്ടിട്ട് സ്വിച്ച് ഇടുവോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തൂടെ? നാട്ടുകാർക്കെങ്കിലും ഗുണം ഉണ്ടാവത്തില്ലേ? മൊണാലിസയ്ക്ക് മാല മാത്രമല്ല, മുട്ടിന്ന് സാമ്പ്രാണി കത്തിച്ച് പുക ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്കവാറും ചൂളക്കാത്തിരുന്ന് മൊണാലിസ വൈകുന്നേരം ആകുമ്പത്തേനും പഴുക്കും. ചിലപ്പോ ഡയറക്ടറിന്റെ ചിന്തയിലെ നായിക നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയിരിക്കത്തില്ല. ഫോട്ടോയുടെ അടിയിൽ ചന്ദനത്തിരി കത്തിച്ച് അത്ഭുതകരമായി അൽഫാം ഉണ്ടാക്കുന്ന നായിക മൊണാൽഫാം. അപ്പൊ നമ്മൾ അൽഫാം ഉണ്ടാക്കാൻ വേണ്ടി പോകണം. നമുക്ക് കടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് നമ്മളത്തെ പരിപാടി. അടിപൊളി, എന്താ മണം അറിയണം. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ബ്രില്ലിയൻസ് ബ്രില്ലിയൻസ് ഡയറക്ടർ ബ്രില്ലിയൻസ്. ബേഷ് ബേഷ് ബേഷ്. ഇല്ല അല്ലേ, ചോദിച്ച് പോയവൻ ഓമ്പി. അപ്പൊ ഈ കഥാനായകൻ അത്യാസ എന്ന നിലയിൽ ഐ സിയിൽ ചാകാറായി കിടക്കുവാണ്. അപ്പൊ അടുത്ത് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അത് അതെന്താണ് ആ പുള്ളിയെ ചെയ്യുന്നത്? ഡോക്ടർ സേവനവാരം കഴിഞ്ഞ് നേരെ ഐ സിയിൽ കരുതാൻ തോന്നുന്നു. കണ്ടില്ലേ കൈ കക്കൂസ് കഴുകുന്ന ബ്രഷ്. We are trying our level best എന്ന് പറഞ്ഞുകൊണ്ട് ഹാർപ്പിക്കിന്റെ കൂടെ കിട്ടുന്ന ബ്രഷ് ഇട്ട് കുത്തിയിട്ടുണ്ടെങ്കിൽ ചാകാൻ കിടക്കുന്നവൻ എങ്ങനെ എഴുന്നേറ്റ് വരും എന്ന് എനിക്ക് മനസ്സിലാവാത്തേ. രാത്രി ശുഭരാത്രി, ഇനി എന്നും ശിവരാത്രി. I'm sorry madam. കക്കൂസ് കഴുകുന്ന ബ്രഷ് ഇട്ട് കുത്തിയ പോലെ സിറപ്പിന് വരം വായി ഹാർപ്പി കൊഴിച്ചു കൊടുത്താണ്, അതാ കാത്തത്. All my friends are toxic, all ambition is so rude and always negative. കഴിഞ്ഞിട്ടില്ല, അടുത്തത്. പേടിക്കണ്ട, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എല്ലാത്തിനും രക്ഷകനായിട്ട് ഒരാൾ വരുമല്ലോ. എടേടേടേ, ഇത് ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. എവിടാ അത്? ബാഹുബലി ബാഹുബലി ബാഹുബലി.
അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറ പോയി കക്കാൻ ഇറങ്ങുന്നാണെന്ന്. അത് തന്നെ എനിക്കും പറയാനുള്ളത്, ഇതിലും ഭേദം അതാ കേട്ടോ. അടുത്ത ഒരു വെറൈറ്റി ഐറ്റം ആണ്, എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചിരുന്നു. ഓക്കെ, പക്കത്തില് വാ. ഭയപ്പെട വേണ്ട ശമ്പകോ, പക്കത്തില് വാ. വാ വാണി. കിട്ട വന്നിട്ട് എന്തിനാണാവോ എന്തോ. ഇപ്പൊ കിട്ട വന്നില്ലേ, കിട്ട വന്നിട്ടുള്ള ഒരേം കണ്ടില്ലേ. ഇനി അടുത്ത സീനിലാണ് ട്വിസ്റ്റ്. കിട്ട വാന്നും പറഞ്ഞ് വിളിച്ച് മുഖത്ത് നാലോരെ വരച്ചു. അടുത്ത എപ്പിസോഡിൽ ഗർഭം. അരെ വാ വാണിയമ്മ, മുളുകാമ്മ. പണ്ട് കാലത്ത് ആൾക്കാർ കല്ലിൽ ഒരച്ച് തീ ഉണ്ടാക്കിയെന്ന് കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരുത്തൻ കവിളിൽ ഒരച്ച് ഗർഭം ഉണ്ടാക്കുന്ന കാണുന്നത്. ഇതിനെ ഡയറക്ടർ ബ്രില്ലിയൻസ് എന്നല്ലാതെ എന്തു പറയാൻ. വിളയാടാൻ കളിക്കാന്നും പറഞ്ഞ് വിളിച്ചതേ എനിക്ക് തോന്നി ഇത് ഇങ്ങനെ വരുമെന്ന്. അപ്പൊ നമുക്കിനി ഒരു വീഡിയോ കാണാം. അവളോട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് നല്ല സൗകര്യം കല്യാണം കഴിച്ചാൽ മതി, ഒരു നിർബന്ധമില്ല. കേരളത്തിൽ ഇത് വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോ തമിഴ്നാട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്ന് കാണണ്ടേ. ഏ, ഒന്ന് കണ്ടു നോക്ക്. ഒരു പെണ്ണ് അമ്പലത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ആ പെണ്ണിന്റെ പെർമിഷൻ ഇല്ലാതെ ഒരുത്തൻ പെട്ടെന്ന് വന്ന ആ പെണ്ണിനെ അങ്ങ് താലി കെട്ടുന്നു. ഇത് കേരളത്തിൽ എങ്ങാനും ആ നടന്നെന്നുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ കുടുംബക്കാരെ ചെറുക്കനെ എന്ത് ചെയ്യുന്നുള്ള കാര്യം ഞാൻ പറയണ്ടല്ലോ. ഇനി നമുക്ക് തമിഴ്നാട്ടിൽ എങ്ങനെ എന്ന് നോക്കാം. നിർത്തടി. പെർമിഷൻ ഇല്ലാതെ കെട്ടി അവന്റെ കൂടുതൽ തന്നെ ഇനി ജീവിതകാലം മുഴുവൻ ആ പെണ്ണ് പൊറുക്കണോന്ന്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് പണ്ടുള്ളവര് 30 രൂപയ്ക്ക് ലാഭം നോക്കണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്നത്. ഡേയ് ഡേയ് ഡേയ്, ചിന്തിച്ചങ്ങ് കാട് കയറാതെ ഡേ, അത് പാമ്പും കുഞ്ഞാണ്, ചെറിയ പാമ്പും കുഞ്ഞ്. ആ ആണെന്ന് കൊള്ളാം, ഇതും കട്ടതാണല്ലേ മുതലാളി. ഏ, ക്ലിനിക് പ്ലസിന്റെ മിൽക്ക് പ്രോട്ടീനും മൾട്ടിവിറ്റമിൻ ഫോർമുലയും മുടിയെ കരുത്തുറ്റതാക്കുന്നു. അപ്പൊ ക്ലിനിക് പ്ലസിന്റെ ഒരു ഫ്രീ പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും പിടിച്ചെന്ന് വിചാരിക്കുന്നു. വീഡിയോ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെ മറ്റേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറ്റേ മണിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് അടിച്ചു വിടുക, അതൊക്കെയല്ലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏ, അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്ത് വിടുക, അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്യാം. ഓക്കെ, അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. നാട്ടിലെല്ലാവരും അടിക്കുന്ന സാധനം തന്നെ നമ്മൾ അടിക്കുന്നു.